ഈ സിനിമ ഒന്ന് കണ്ടണം ചെയ്യാൻ നമുക്ക് ചാക്കോസ് ഒന്ന് വായിക്കണമെന്ന് ഓർമ്മ വന്നു അല്ലേ ആ ഒരു സിനിമയില് രൂപ ഈ പാട്ട് ഒന്ന് ഇവിടെ വായിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് ഇത് ചില നോട്ട്സൊക്കെ ഡൗട്ട് ചോദിച്ചു പക്ഷെ ചാക്കോച്ചിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ചാക്കോച്ചൻ എന്ത് മനോഹരമായിട്ടാണ് പക്ഷെ അത് അവതരിപ്പിച്ചത് കാരണം മറ്റ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന പോലെയല്ല വയലിൻ വായിച്ച് അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് സ്വതസിദ്ധമായിട്ട് സംഗീതം നമ്മുടെ മനസ്സിലുണ്ടാവണം അത് പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിന് സിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അതിൽ കുറേ അക്രോബാറ്റിക്സ് കുറേ ജിനിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അറിയാലോ ഫോർ സ്ട്രിംഗ് ക്രോസിംഗ് ഒക്കെ അതൊക്കെ എന്ത് രസമായിട്ടാണ് ചാക്കോച്ചൻ അവതരിപ്പിച്ചത് ശരിക്കും Yes, let's give a big round of applause to this love. ഈ ഒരു ലവ് തന്നെയാണ് തോന്നുന്നത് നമ്മൾ എല്ലാവരും അന്ന് ആ ഒരു സ്ക്രീനിൽ കണ്ടത് വർഷം ഞാൻ സിനിമയിലേക്ക് വന്നത് ആഗ്രഹിച്ചിട്ടല്ല വന്നു പക്ഷേ നിങ്ങൾ തന്ന സ്നേഹവും ഇതുവരെയുള്ള പ്രോത്സാഹനങ്ങളും അത് എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ തിരിച്ചു തരണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ശ്രമങ്ങൾ നടക്കുകയാണ് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാറ്റങ്ങളുടെ പാതയിലൂടെയുള്ള സഞ്ചാരം അതെല്ലാം ഇപ്പോൾ നിങ്ങളെ നിറഞ്ഞ സ്നേഹവും കൈയടിയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം ആ അവസരത്തിൽ എൻ്റെ ആദ്യ സിനിമയിലുണ്ടായിരുന്ന ഔസേപ്പിച്ച ചേട്ടനെ കൂടെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മോർ ദാൻ എനിത്തിങ് മോർ ദാൻ വാട്ട് ഐ കാൻ ആസ്ക് ഫോർ താങ്ക് യു ഫോർ ഓൾ ദോസ് മെമ്മറബിൾ അബോ ചെറിഷ്ഡ് മെമ്മറീസ് നല്ല പാട്ടുകൾ എനിക്കറിയാം താങ്ക്സ് എ ലോട്ട് ഫൈലിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ ശബ്ദത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തീർച്ചയായിട്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഈ പാട്ട് പാടുകയും അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് വായിക്കുകയും ചെയ്യുന്നതെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് രണ്ടും എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമായിരിക്കും പക്ഷേ അത് സിനിമയിലൂടെ നല്ല ഗാനങ്ങളിലൂടെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എൻ്റെ പാട്ടുകൾക്ക് അതിൻ്റെ ചുവടുകൾ വെക്കുന്നത് മാത്രമൊന്നുമല്ല അതിന് ലിപ്പ് കൊടുത്ത് അനീത്തിപ്രാവിലെ പാട്ട് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാനിപ്പോൾ ഉത്തരം പറയുകയാണ് കേട്ടോ അന്ന് ഞാൻ ഫാസിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഈ പയ്യൻ എന്ത് രസമായിട്ടാണ് പാട്ടുകളുടെ സീനിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ലിപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതൊരു സംഗീതജ്ഞൻ്റെ ഹൃദയവും ബ്രെയിനും ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് സംഗീതം പഠിച്ചിട്ടില്ലായിരിക്കാം ബട്ട് യു ഡു ഇറ്റ് വെരി പെർഫെക്റ്റ്ലി പക്ഷെ ഞാൻ പാട്ട് പാടെ ഈ പറഞ്ഞ സ്നേഹവും എല്ലാം മാറും എന്നുള്ള എനിക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ മുതിർന്നില്ല ബട്ട് താങ്ക് യു ഫോർ ഓൾ ദോസ് ലവിംഗ് മെമ്മറീസ് എന്നും എൻ്റെ മനസ്സിനോടൊപ്പം ഉണ്ടാവും ഓ പ്രിയ എന്ന് പറയുന്ന ഗാനം പോലും പ്രിയ എന്നൊരു ഭാര്യ എനിക്ക് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ സോ താങ്ക് യു ഫോർ ദാറ്റ് ഓൾസോ ആൻഡ് സോ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഓസഫിച്ചിട്ടുണ്ട് കൂടെ എനിക്ക് പ്രവാളികളിൽ പകർന്നു നടാനും സാധിച്ചിട്ടുണ്ട് താങ്ക് യു ഫോർ ദാറ്റ് ഓൾസോ അതൊരു ഹിസ്റ്ററി ആക്കി മാറ്റണ്ട അത് നമുക്ക് ഇനിയും തുടരാം ഞങ്ങൾക്കും കാണണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജ് കിട്ടി നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അല്ലേ സോ രണ്ടുപേർക്ക് നമ്മുടെ സ്നേഹം അറിയിച്ചോണ്ട് ഒരിക്കൽ കൂടി ഒരു നല്ല കൈഡി കൊടുക്കാം എനിക്കും അധികം പ്രായമായിട്ടില്ല ഇല്ല മനസ്സിലായോ ഞാൻ പ്രായം ചോദിക്കണോ ആ ചോദിച്ചോളൂ എത്ര വയസ്സ് പ്രായം 47 ഞാൻ വിശ്വസിച്ചു നിങ്ങളെല്ലാരും വിശ്വസിച്ചില്ലേ സോറി ഫോർ നിങ്ങളെയൊക്കെ കുറച്ച് ബോറടിപ്പിച്ചു അതിന് ക്ഷമ ചോദിക്കുന്നു പക്ഷേ നാളെ തിയേറ്ററിൽ പോയിട്ട് ഐ ആം ദയർ വിത്ത് യു പ്ലീസ് ഷുവർ 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 താങ്ക് യു സോ താങ്ക്സ് എ ലോട്ട് അദ്ദേഹം പറഞ്ഞ പോലെ ആ പയ്യനാണെന്ന് വളർന്ന് ഇവിടെ